സ്ത്രീയിലും വിഷയത്തെ കുറിച്ച് ഞാൻ വേണമെങ്കിൽ അതേതായാലും ഇപ്പൊ വേണ്ട, മാരേജിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് നടത്തിക്കളാം. മാരേജ് കഴിഞ്ഞിട്ട് എന്തോന്ന് റേപ്പ്? ഞാൻ കൊണ്ടുവിടാം. വേണ്ട വേണ്ട, നാളെ എ എസ് സി എമ്മാന്റെ രാസലീലകൾ ഇന്ന് മഞ്ഞപത്രത്തിൽ വരും. നേരത്തെ ജീവിക്കുന്ന പെൺകുട്ടികളെ വിളിച്ചു വരുത്തി വഴിതെറ്റിക്കലാണോ സാറിന്റെ പണി? ഞാനാരും ആയിക്കോട്ടെ, പക്ഷെ ഒരു പോലീസ് ഓഫീസർ ആണെന്ന് കരുതി എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് ധരിക്കരുത്. സാർ ആരാണാവോ? സ്വാമി വിവേകാനന്ദനോ അതോ ജഗദ്ഗുരു ശങ്കരാചാര്യര്? താനിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന പെണ്ണേതാണെന്ന് അറിയാമോ? അറിയാതെ, അവൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. പേര് സിന്ധു. ഇവിടുത്തെ വിമൻസ് കോളേജിൽ ബി എക്ക് പഠിക്കുന്നു. അവളുടെ അച്ഛൻ സുഖല്ലായിടക്കാണ് ഒരു ചേട്ടനുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടില്ല. ഇനി സാറിന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്നാലേ അവിടെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. കണ്ട അലവലാതികളുടെ കണ്ട ഹോട്ടലിൽ കയറി ഇറങ്ങാനല്ലടി നിന്നെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിച്ചത്. ശബ്ദിച്ചു പോരുത്. ഹോസ്റ്റലിൽ താമസിച്ചുള്ള നിന്റെ പഠിത്തം ഇന്നുകൊണ്ട് മതിയാക്ക. ഇനി വീട്ടിൽ താമസിച്ച് പഠിച്ചാൽ മതി. പോയി പെട്ടെന്ന് കിടക്കെടുത്തോ. മാട്രൻ സിന്ധു ഞാൻ കൊണ്ടുപോവാം. എല്ലാവരും അവരവരുടെ റൂമിലോട്ട് പോണം. സാറിന് നേരത്തെ വന്ന് ഇവിടെ കുത്തിയിരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സിന്ധുവിനെ വിളിച്ചും വരില്ലായിരുന്നു. അപ്പേ രണ്ടു പേർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു തീർക്കണം. ഞാൻ ഡ്രസ് ചെയ്തിട്ട് ഉടനെ വരും. കേട്ടില്ലേ? ഓ, ആ രമേശൻ ഇവിടെ വെച്ച് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയണം. എന്തോ എന്തോ പറഞ്ഞത്? ഒന്നുമില്ല സാറ്, പോയാട്ടെ. ആ നീ എന്തോ വല്ലാതിരിക്കുന്നത്? ഇന്നലെ ഞാൻ പോയതിന് ശേഷം ചേട്ടനുമായി അവിടെ വെച്ച് വഴക്കുണ്ടായില്ലേ? ഓ, അയാളാണോ നിന്റെ ചേട്ടൻ? ചേട്ടന്റെ പ്രകൃതം അതാണ്, എല്ലാരോടും വെറുപ്പാണ്. ഇന്നലെ ചേട്ടൻ ഹോസ്റ്റലിൽ വന്ന് എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി. ഇപ്പൊ ഞാൻ വീട്ടിൽ കോളേജിൽ പോകുന്നത്. ഓ, ചേട്ടന് വേണ്ടി മാപ്പ് ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത്. എന്താ സിന്ധു ഇത്? അതൊന്നും സാരമില്ല. എന്താ സെന്റിമെന്റൽ സിനിമയിലെ ക്ലൈമാക്സ് പോലെ ഇത് കരച്ചിലും വീഴ്ചിലും ഒക്കെ?
മമ്മി ആരാ വന്നിരിക്കുന്നു നോക്കി എനിക്ക് ഇപ്പോ വന്നു ഇപ്പോ വന്നല്ലോ നിന്ന് ഏടായിട്ട് ഇങ്ങോട്ട് എങ്ങും കാണാറില്ലല്ലോ ഒരുപാട് പഠിക്കാനുണ്ട് ആന്റി ആയിരിക്കും നിങ്ങൾക്ക് കാപ്പിയെല്ലാം കൊടുത്തോ കാപ്പി എല്ലാമേ അവർക്ക് ആവശ്യം ഞാൻ ഇപ്പൊ വരാം ആ മുറിയിലേക്ക് വാ അപ്പോഴേ സാറേ അങ്ങോട്ട് മണത്ത് മണത്ത് വന്നേക്കരുത് പറഞ്ഞേക്കാം